Hi friends, ellavarkkum cheppilekku swagatham. Innathe nammude video ennu parayunnathu mugam nalla bright aagan vendi sahayikkunna oru toner aanu. Idu valare simple aayittu namukku veettile thayaraakki edukkavunnathe ullu. Adhigam sadhanangal onnum thanne venda, adhigam chelaveriya karyangalum alla. Nammude veettile thanne ulla easy aayittu kittunna sadhanangal vechittu namukku ee toner thayaraakka. Idu ningalkku daily use cheyyavunnathaanu. Oraazha vare ningalkku ee toner fridgeil vekkanum sadhikkum. ഈ ടോണർ ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആകാൻ സഹായിക്കും. അതേപോലെ തന്നെ മുഖത്ത് വലിയ പോസ് അല്ലെങ്കിൽ മുഖത്ത് വലിയ സുഷിരമൊക്കെ ഉള്ളത് അത് ചെറുതാകാനൊക്കെ ഒരുപാട് സഹായിക്കും. നല്ലൊരു ഗ്ലാസ് സ്കിൻ സീക്രട്ടാണ് ഈ ഒരു ടോണർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നമുക്ക് അരി വേണം, അതായത് വെള്ളയരി, ചോറ് വെക്കുന്ന വെള്ളയരി. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളയരി എടുത്ത് ഒന്ന് നന്നായി കഴുകുക. ഒരു പ്രാവശ്യം വാഷ് ചെയ്താൽ മതിയാകും. അതിൻ്റെ അഴുക്കെല്ലാം ഒന്ന് പോയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഈ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള അരി കുതിർക്കാൻ വെക്കണം. ഇതൊരു 8 മുതൽ 10 മണിക്കൂർ വരെ നമുക്ക് കുതിർത്തെടുക്കാം. ഇത് ഒരു 10 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അരി മാറ്റി ഇത് കുതിർക്കാൻ ഉപയോഗിച്ച വെള്ളമാണ് നമ്മൾ ഈ ടോണർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഇതേപോലെ ഒരു സ്പ്രേ കുപ്പിയിലേക്ക് നിങ്ങൾക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് റോസ് പെറ്റൽസ് ആണ്, അതായത് ഉണങ്ങിയ റോസാപ്പൂവിൻ്റെ ഇതളുകൾ. ഇത് റോസ് പെറ്റൽസ് ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. ഇതല്ല എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്, നമ്മുടെ വീട്ടിലുള്ള റോസാപ്പൂ അത് വെയിലത്ത് വെച്ച് ഉണക്കരുത്, തണലിൽ ഉണക്കിയെടുത്താൽ മതി. ഒരു 3-4 ദിവസം തണലിൽ ഉണക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റോസ് പെറ്റൽസ് കിട്ടും, അത് ഉപയോഗിക്കാം. അപ്പോൾ ഒരു 10-15 റോസ് പെറ്റൽസും ചേർത്ത് കൊടുക്കുക. ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഒരു ടോണർ ഇത് നിങ്ങൾക്ക് ഡെയിലി മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഈസി ആയിരിക്കും മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ മുഖം വാഷ് ചെയ്തതിന് ശേഷം ഡെയിലി ഒരു 3-4 വട്ടം ഈ ടോണർ മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, അതായത് ഒരാഴ്ചയോളം നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കാതിരിക്കുക. നിങ്ങൾ ഇന്നത്തെ വീഡിയോയും ടിപ്പും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.